കുറച്ച് മല്ലിപ്പൊടി തട്ടി അങ്ങ് വിതറി വെച്ചിട്ട് നമ്മുടെ കുഴിമന്തി അങ്ങനെ നോക്കി നിൽക്കണം. അപ്പം എന്തെങ്കിലും ഒരു കുറവ് കാണുവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ അടി സഖ്യ കുറച്ച് കുരുമുളകും കൂടെ അങ്ങോട്ട് തട്ടി പറക്കിയിട്ടാലേ, കുറച്ച് കുരുമുളക് പോരട്ടെ, ആ അപ്പടി തട്ടി പറഞ്ഞാൽ കിടന്ന ആ തീർത്തു. അതാണ് ഇനി നമ്മുടെ അളിയൻ, അളിയനെ അങ്ങോട്ട് തട്ടണം. ഫുഡ് കളറാണ്, ഫുഡ് കളർ തട്ടി ആവശ്യത്തിന് തട്ടിക്കോ. ആ ശകലം വെള്ളം ചേർത്ത് അതൊരു കുഴി പിടിച്ച് നമ്മുടെ കുഴിമന്തിയുടെ അണ്ണാക്കിലോട്ട് കയറ്റി അങ്ങ് ഒഴിക്കണം. നല്ല ഗുമ്മനെ ഇരിക്കണം എല്ലാം കൂടെ. അടുത്തൊരു മൂന്ന് ക്യാപ്സിക്കം എടുത്ത് ചണ്ണ വിണ്ണ അരിഞ്ഞ് അങ്ങ് ഇടണം. അടുത്തായിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചങ്ങ് ഇടണം. പിന്നെ ബാക്കിയിരുന്ന ക്യാപ്സിക്കം കൂടെ മൊത്തമായി തട്ടിയിട്ട് അങ്ങോട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത അളിയൻ വന്നു. ആ ഇതാണ് മാഗി ക്യൂ. അവനെ ഇങ്ങോട്ട് വെളിയിലെടുത്തിട്ട് അവൻ്റെ കഴുത്തെ ഞെക്കി പറക്കി അങ്ങ് ഇടണം. അപ്പോൾ എണിച്ച് നടക്കല്ല, അമ്മാതിരി രീതിയിൽ ഞെക്കി പിഴിഞ്ഞങ്ങ് ഇടണം. അടുത്ത നമ്മുടെ മല്ലിയില എടുത്തിട്ട് നുണു 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 നുണാന്ന് അരിഞ്ഞിട്ട് അതിനെ ചണ്ടാ മിണ്ടാ വലിച്ചു കയറി അതിൻ്റെ അകത്ത് ഇടണം. എന്നിട്ട് ഒരു പെരട്ട അങ്ങ് പെരട്ടണം. വിടല് വിടല് അവൻ്റെ വേര് വരെ വലിച്ചു കയറി ഇടണം. അടുത്ത് അവനെ അങ്ങോട്ട് എടുത്ത് കാക്കറ പൂക്കറ അങ്ങോട്ട് ഇങ്ങോട്ടും എടുത്തിട്ട് പെരട്ടി പറ്റിച്ചങ്ങ് വെച്ചേക്കണം. ഇനി അവ പോണ വഴിക്ക് അറിയണം. അതിനിടയിൽ നമ്മുടെ കഴുത്തൊടിഞ്ഞ മാഗി ക്യൂബ് കിട്ടുകയാണെങ്കിൽ അവനെ എടുത്ത് അങ്ങോട്ട് ചണ്ണ പിണ്ണ അങ്ങ് ഞെക്കി അവിടെ അങ്ങ് കിട്ടണം. അടുത്തൊരു ഫോർക്ക് എടുത്ത് വെച്ച് എല്ലാത്തിനെയും ഒരു കുത്തങ്ങ് കുത്തണം. ആ എല്ലാത്തിനെയും അങ്ങ് കുത്തിക്കും. ഒരു ദാക്ഷിണ്യം വേണ്ട. ഒറ്റ ഒരെണ്ണത്തിന് വിട്ടുകളയില്ല, എല്ലാത്തിനും പിടിച്ച് അങ്ങോട്ട് കുത്തി കയറ്റിക്കണം. അടുത്ത് ഇവന്മാരെ എടുത്ത ഒരു മിക്സിംഗ് ആണ്. ഇതുപോലെ അങ്ങോട്ട് ചടപ്പട ചടപ്പട എന്ന് എല്ലാം പിഴിഞ്ഞ് കീറി അങ്ങ് ഇടണം. അടുത്ത് നമ്മുടെ ദം പാത്രത്തിൽ ഇവന്മാരെ എടുത്ത് അങ്ങ് കടത്തണം. ഇവന്മാരെ അങ്ങനെ കടക്കട്ടെ. ഇവന്മാരെ അടികൂടാ തീരാത്ത് ഇട്ടതിന് ശേഷം ഇവന്മാരുടെ കൊഴുപ്പെടുത്ത് അങ്ങൻ്റെ മണ്ട കൂടെ അങ്ങ് ഇട്ടതാണ്. അതായത് ബാക്കി ഇരിക്കുന്ന എണ്ണയും കൂടെ എടുത്ത് ഇവരെ ദേഹത്തൂടെ അങ്ങ് ഒഴിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ പണി പാടും.
അടുത്ത് നമ്മുടെ മന്തിക്ക് വേണ്ടിയുള്ള അരിയാണ്, അതായത് റൈസ്. റൈസ് കഴുകുന്ന ചടങ്ങാണ് അടുത്തുള്ളത്. ഇവന് മിനിമം ഒരു 3 വെള്ളത്തിലെങ്കിലും മുക്കി കൊല്ലണം. ഇടയ്ക്കൊന്ന് ഇവന്മാർ പണി പറ്റിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പൊക്കി നോക്കണം. അതായത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമാണ്, ഹൈലി ഡേഞ്ചറസ്. അടുത്ത് നമ്മുടെ മന്തി റൈസ് വെക്കാനായിട്ട് കുറച്ച് എണ്ണ ഒരു പാത്രത്തിൽ തിളപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം. ഇതത് ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലൊരു ഡ്രൈ ലെമൺ കൂടെ ഉണ്ടെങ്കിൽ കുശാലി. അങ്ങനെ ചോറ് വെന്ത്. നമ്മുടെ മന്തി റൈസ് എങ്ങനെ വേണ്ട മുളകൊക്കെ കൂട്ടിയാണ് ജങ്ങനെ ജിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡ്രൈ ലെമൺ കൂടെ വെച്ച് സംഗതി ഓക്കെ. അങ്ങനെ പെർഫെക്റ്റ് ഓക്കെ ആയി അങ്ങ് നിൽക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം. അടുത്ത് നമ്മുടെ മന്തി സെപ്പറേഷനാണ്. അതിനൊരു ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദം എടുത്ത് അങ്ങ് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി കുറച്ച് ആവി ഉറക്കുന്ന കനലെടുത്ത് അവിടെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് കുത്തി കയറ്റി അങ്ങോട്ട് വെക്കണം. അങ്ങനെ കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ അവൻ്റെ നെഞ്ചത്തോട്ട് അങ്ങ് ഒഴിക്കണം. അങ്ങനെ ആവി പറക്കുന്ന കനലിൽ കിടന്ന് വേണം ഇനി അവൻ ദേവൻ. ഇനി ഇവനെ മൂടി അങ്ങോട്ട് വെച്ചിട്ട് മൈദ കുഴച്ച് അവൻ്റെ 4 ചുറ്റും അടിച്ചങ്ങ് കയറ്റണം. ഒരു തുള്ളി ആവി വെളിയിൽ പോകാൻ പാടില്ല. ദമ്മിലാണ് മക്കളെ കളി ഇരിക്കുന്നത്. ദമ്മ് കറക്റ്റായാൽ മന്തി കറക്റ്റാവും. അത് കഴിഞ്ഞ് ദമ്മ് പൊട്ടിക്കുമ്പോൾ നമ്മുടെ അളിയെ ഇങ്ങനെ വെന്ത് മണം അങ്ങ് കോട്ടയം വരെ അടിക്കും. അമ്മാതിരി മണമാണ്. ഇനി നമ്മുടെ മുളകെല്ലാം നുള്ളി പറക്കിയങ്ങ് എടുത്തോ. എണ്ണം കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് അടി നടക്കും. അങ്ങനെ അവന്മാരെല്ലാം പറക്കി മാറ്റി നമ്മുടെ അളിയനെ അടുത്ത് പോരി മാറ്റൽ ചടങ്ങാണ്. അങ്ങനെ നമ്മുടെ റൈസൊക്കെ മാറ്റി നോക്കുമ്പോൾ അടിയിൽ നമ്മുടെ അളിയന്മാർ ഇങ്ങനെ കിടപ്പുണ്ട്. അളിയന്മാരെല്ലാം വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങോട്ട് വയ്ക്കണം. Thank you.
ഇവന്മാരെല്ലാം ഇറങ്ങി ഒന്ന് സൂക്ഷിച്ച് നോക്കണം. ഇവന്മാരെല്ലാം അങ്ങോട്ട് വെളിയിൽ ഇറങ്ങണം. അടുത്ത ലവന്മാരെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി എല്ലാ മരം എടുത്ത് നേരത്തെ അങ്ങ് വെക്കണം. വീണ്ടും എണ്ണം കറക്റ്റായിരുന്നാൽ നല്ലത്. തിരിച്ച് നമ്മൾ മാറ്റി വെച്ച മന്തി റൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എടുത്ത് വെച്ച് തിരിപ്പറക്കിയിട്ട് ഒരു മിക്സിംഗ് അങ്ങോട്ട് മിക്സണം. ആ മിക്സിംഗിലാണ് കളി ഇരിക്കുന്നത്. നമ്മുടെ ഷെഫ് ഇളക്കുന്ന പോലെ ഇങ്ങനെ ഒരു ദാക്ഷിണ്യമില്ലാതെ അങ്ങോട്ട് കൂട്ടി പറക്കി അങ്ങ് ഇളക്കിക്കോണം. മിക്സിംഗ് ആണ് മുഖ്യം ബിഗിലേ. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ മന്തി എടുത്ത് ഓരോ സൈഡിലേക്ക് ഇങ്ങോട്ട് അടുക്കി പറക്കി അങ്ങോട്ട് വെച്ചേക്കണം. ഇത്രയേ ഉള്ളൂ കുഴിമന്തിയുടെ രഹസ്യം. വീട്ടിൽ സുഖമായിട്ടുണ്ടാക്കാം. ആ മുളകും കൂടെ എടുത്ത് അങ്ങോട്ട് വിതറിയേ. ശരി, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.